ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 5:21. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾ സ്വന്തം വഴിക്ക് തിരിഞ്ഞു പോയിരിക്കുകയാണ്. ഓരോരുത്തൻ താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കാണാതെ പോയ ആടുപോലെ ഞങ്ങൾ തെറ്റിപ്പോയിരിക്കുകയാണ്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണമേ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. പണ്ടുണ്ടായിരുന്നതുപോലെ ശോഭനമായൊരു കാലം ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥനയിൽ തീയിറങ്ങിയ കാലം ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥനയിൽ തീയിറങ്ങുക എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് അനുഭവിക്കാൻ ആഗ്രഹമുണ്ടോ പ്രാർത്ഥനയിൽ തീയിറങ്ങുക? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സ്തുതിയിലും പ്രാർത്ഥനയിലും തീയിറങ്ങുക പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കേട്ടോ. നിങ്ങളുടെ എത്ര കൊടുംക്രൂരമായ പാതകം വന്ന ജീവിതമാണെങ്കിലും നിങ്ങൾ അനുതാപത്തോടെ ഏറ്റു പറഞ്ഞുകൊണ്ട് മേലിൽ വരികയില്ല കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് മുട്ടുമടക്കിയാൽ, ഒന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കും. വ്യക്തമാണത്. എത്ര കൊടും ക്രൂര പാതകം ചെയ്തെങ്കിലും, കൊടിയ തെറ്റുകൾ ചെയ്തു പോയെങ്കിലും ദൈവത്തിന് അനുതപിച്ചു വന്നാൽ കർത്താവ് സ്വീകരിക്കും. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങൾ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. പണ്ടുള്ള നല്ല കാലം എന്തായിരുന്നു? ഇതിൻ്റെ വിലാപങ്ങളുടെ പുസ്തകം 4:4 വായിക്കാം. മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നതുമില്ല. സ്വാദുഭോജ്യങ്ങളെ അനുഭവിച്ചിരുന്നവർ വീഥികളിൽ പട്ടിണി കിടക്കുന്നു. ധൂമ്രവസ്ത്രം ധരിച്ച് വളർന്നവർ കുപ്പകളെ ആലിംഗനം ചെയ്യുന്നു. കൈതൊടാതെ പെട്ടെന്ന് മറിഞ്ഞുപോയ സ്വതോമിന്റെ പാപത്തെക്കാൾ എന്റെ ജനത്തിന്റെ പുത്രിയുടെ അകൃത്യം വലുതാകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് പ്രവാചകൻ പറയുകയാണ്? മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. പാവം പിഞ്ചു കുഞ്ഞ, ചോര കുഞ്ഞ്. മുല കുടിക്കാൻ നോക്കുകയാണ്, പക്ഷേ പാല് കിട്ടുന്നില്ല. മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നില്ല. ക്ഷാമമായി, പട്ടിണിയായി. അപ്പം ആരും നുറുക്കി കൊടുക്കാനില്ല, എല്ലായിടത്തും പട്ടിണി. സ്വാദുഭോജ്യങ്ങളെ അനുഭവിച്ചു വന്നവർ വീഥികളിൽ പട്ടിണി കിടക്കുന്നു. ഒരു കാലത്ത് നല്ല മൃഷ്ടാന്ന ഭോജനം ഭുജിച്ചു വന്നവർ, സ്വാദുഭോജ്യങ്ങൾ, നല്ല രുചികരമായ ഭക്ഷണം കഴിച്ചിരുന്നവർ, നല്ല സ്വാദിഷ്ടമായ ഭോജനങ്ങൾ കഴിച്ചു വന്നവർ, അവർ ഇന്ന് വീഥികളിൽ പട്ടിണി കിടക്കുന്നു. സ്വാദുഭോജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല, ഇന്ന് വളരെ ദരിദ്രമായ ഭക്ഷണമേ ഉള്ളൂ. വീഥികളിൽ പട്ടിണി കിടക്കുന്നു, ഇന്ന് പട്ടിണിയായി. സ്വാദുഭോജ്യങ്ങളെ അനുഭവിച്ചു വന്നവർ വീഥികളിൽ പട്ടിണി കിടക്കുന്നു. ധൂമ്രവസ്ത്രം ധരിച്ച് വളർന്നവർ കുപ്പകളെ ആലിംഗനം ചെയ്യുന്നു. കാവ്യമയമായ ശൈലിയിൽ പ്രവാചകൻ പറയുകയാണ്. എന്താ പറഞ്ഞത്? ധൂമ്രവസ്ത്രം ധരിച്ച് വളർന്നവർ കുപ്പകളെ ആലിംഗനം. ധൂമ്രവസ്ത്രം, നല്ല വിലയേറിയ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച്, നല്ല വിലപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ച് വന്നവർ ഇന്ന് അവർ കുപ്പകളെ, ഈ കുപ്പ പുറത്ത് തൂത്തുവാരിക്കളയുന്ന കുപ്പ, അതിനെ ആലിംഗനം ചെയ്യുന്നു. നിലത്ത് നിലംപറ്റ വീണ് കിടക്കുന്നു. ഏറ്റവും ദയനീയമായ അവസ്ഥയിലേക്കായിരിക്കുന്നു. ആത്മാവിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഇന്ന് അനേകം ആത്മീയർ ഇന്ന് ഏറ്റവും ദരിദ്രാവസ്ഥയിലായിരിക്കുകയാണ്. ആത്മീയർ, ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ സഭയുടെ കീർത്തനങ്ങൾ, നമ്മുടെ സഭയുടെ വിവിധ പ്രാർത്ഥനകൾ, നമ്മുടെ സഭയുടെ കൂദാശകൾ, അതുപോലെ തന്നെ നമ്മുടെ മനോഹരമായ ഗീതങ്ങൾ,
അതിനു പുറമേ നമ്മുടെ പ്രമിയോനുകൾ സദറാകൾ ഇതെല്ലാം ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ നാം ഓർക്കും നമ്മുടെ പിതാക്കന്മാർ എഴുതിയ കാലത്ത് എന്തൊരു ആത്മീയ തേജസ്സായിരുന്നു അവർക്ക്, എന്തൊരു ആത്മീയമായ ഔന്നത്യമായിരുന്നു അവർക്ക്. പിതാക്കന്മാർക്കതുണ്ടായിരുന്നു. ഞാൻ ഒരവസരത്തിൽ നിങ്ങളുടെ പറഞ്ഞ ഓർക്കുമോ, പെസഹായുടെ ദിവസത്തെ മധ്യാഹ്ന നമസ്കാരത്തിൻ്റെ പ്രമിയോൻ വായിച്ച് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. പെസഹ ദിവസം മധ്യാഹ്ന നമസ്കാരത്തിൻ്റെ പ്രമിയോൻ, അത് മഗ്ദലൂറിയാവിനെക്കുറിച്ചുള്ളതായ ഒരു ധ്യാനമാണ്, അതൊരു പ്രസംഗമാണ്. എന്തിന്, ദുഃഖവെള്ളിയാഴ്ചത്തെ പല സിദറാകളും പ്രസംഗങ്ങളാണ്, ധ്യാന പ്രസംഗങ്ങളാണ്. ഇതൊക്കെ ആളുകൾ പാവങ്ങൾ ജനങ്ങൾ വന്ന് കേൾക്കുന്നു, എല്ലാം കേട്ടു വിട്ടു, കുമ്പിടുന്നു, കയ്പ് കുടിക്കുന്നു, ആളുകൾ പിരിഞ്ഞു പോകുന്നു, ശ്രീവാമത്തുനിന്ന് പിരിഞ്ഞു പോകുന്നു. എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം ആരും അറിയുന്നില്ല. ഇതൊന്നറിയിക്കാനുള്ള സംവിധാനം ഇല്ല താനും. ഇതിനറിയിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുക. പൂർവീയ പിതാക്കന്മാരുടെ കാലത്ത് വിശ്വാസത്തിൻ്റെ ദാർഢ്യം ഉണ്ടായിരുന്നു. പൂർവീതാക്കന്മാരുടെ കാലത്ത് ആത്മീയമായ ഔന്നത്യം ഉണ്ടായിരുന്നു. ആത്മീയമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അനുഭവം, ആത്മീയമായ അനുഭവം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പഴയകാലത്ത് ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ നമ്പർ തോന്നുന്നു, എന്തൊരാത്മീയ നിലവാരം, എന്തൊരു ആത്മീയമായ നിലവാരം. ഇന്ന് നാം ഇന്ന് ചിലപ്പോഴെല്ലാം അനുഭവിക്കുന്നതായ ചില ആത്മീയ അനുഭൂതികൾ അന്ന് പിതാക്കന്മാർ അനുഭവിച്ചിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു പോകുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ കിട്ടുന്ന ചില അനുഭവങ്ങളും അനുഭൂതികളും എന്തെന്ന് ഇന്ന് അനുഭവിക്കുമ്പോഴാണ് പിതാക്കന്മാരുടെ കാലത്തിലെല്ലാം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ മനസ്സിലാകുന്നത്. ദൈവത്തെ ധരിച്ച വിശുദ്ധാക്കന്മാരായിരുന്നു. തുബ്ദേനിൽ പറയുന്ന പോലെ ദൈവത്തെ ധരിച്ച വിശുദ്ധാക്കന്മാർ, ദൈവത്തെ ധരിച്ചിരുന്നു, ദൈവത്തെയാണ് അവർ ഉടുത്തിരുന്നത്. ദൈവത്തെ ധരിച്ച വിശുദ്ധാക്കന്മാർ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇതെല്ലാം ഉണ്ടെങ്കിലും, കണക്കുകളും ചട്ടങ്ങളും ചിട്ടകളും എല്ലാം ഉണ്ടെങ്കിലും ഇന്ന് അനുഭവങ്ങൾ തുലോം ദരിദ്രമായി പോയിരിക്കുന്നു. നാം മനസ്സിലാക്കേണ്ടതാണ്, ഇന്ന് അനുഭവങ്ങളില്ല. ഇന്ന് ചടങ്ങുകളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ചില കർമ്മപരിപാടികളുണ്ട്, ചില ചൊല്ലിക്കൂട്ടലുകളുണ്ട്, ചില ഗീതങ്ങളോ കീർത്തനങ്ങളോ പാടുന്നുണ്ട്. പക്ഷേ അർത്ഥമാരും അറിയുന്നില്ല, അർത്ഥമാരും അറിയിക്കുന്നില്ല. ഇത് പാവപ്പെട്ട ജനത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനമൊട്ടും ഇല്ല താനും. പാവപ്പെട്ട ജനം ഇടങ്കയും വലങ്കയും തിരിച്ചറിയാൻ പാടില്ല. ജനം ഇന്ന് വന്ന് കേട്ട് വിട്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് സ്തുതി? ഇന്ന് ആർക്കും അറിഞ്ഞുകൂടാ സ്തുതി എന്താണ്. ഒരു കാലത്ത് സ്തുതി കിട്ടിയ ആളുകളുണ്ട്, സ്തുതി കിട്ടിയവർ, ഒരു കാലത്ത് സ്തുതി കിട്ടിയവരായിരുന്നു. എന്താ സ്തുതി? ആർക്കും അറിയാൻ പാടില്ല. ഇത് വെറുതെ സ്തുതി സ്തുതി പറയുന്നതല്ല സ്തുതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നതല്ല സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറയുന്നതല്ല സ്തുതി. ഗ്ലോറി, ഗ്ലോറി എന്ന് പറയുന്നതല്ല സ്തുതി. ഒക്കെ പറയാം, ഓക്കെ, പറയാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ അതൊന്നുമല്ല സ്തുതി. സ്തുതി ഹൃദയത്തിൽ നിറഞ്ഞു വരുന്ന നന്ദിയിൽ നിന്ന് ഉറവെടുത്തു വരുന്നതാണ് സ്തുതി. യേശുക്രിസ്തു രക്തത്താൽ എന്നെ വീണ്ടെടുത്തല്ലോ എന്നുള്ള ആ നന്ദിയിൽ നിന്ന് ഉറവെടുത്തു വരുന്നതാണ് സ്തുതി. യേശുക്രിസ്തു എന്നെ രക്ഷിച്ചല്ലോ, നരകാവകാശിയായ എന്നെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി മാറ്റിയല്ലോ എന്നുള്ള അനുഭവത്തിൽ നിൽപ്പിക്കുന്ന സ്തുതി. സ്വർഗത്തിൽ എന്നെ ഇരുത്തിയല്ലോ എന്നുള്ള സ്തുതി. സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അതിക്രമങ്ങളിലും പാവങ്ങളിലും മരിച്ചു കിടന്നമ്മയെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തെ ഇരുത്തി. എന്താണ്? അതിക്രമങ്ങളിലും പാവങ്ങളിലും മരിച്ചു കിടക്കുകയായിരുന്നു. പക്ഷേ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് യേശുക്രിസ്തു നമ്മെ ആത്മാവിൽ പറപ്പിച്ചുകൊണ്ടുപോയി സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ആത്മാവ് സ്വർഗത്തിലായി. സ്തോത്രം. ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടോ പ്രിയരെ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആത്മീയമായ അനുഭൂതിയുടെ ഔന്നത്യങ്ങൾ, മാധുര്യമാർന്ന അനുഭൂതികൾ. ദൈവത്തിന് സ്തോത്രം. ഈ അനുഭവത്തിലേക്ക് വന്ന ദൈവമക്കൾക്ക് നഷ്ടപ്പെട്ട എത്ര വലിയതാണെന്ന് മനസ്സിലാകും. അയ്യോ, നഷ്ടപ്പെട്ടു പോയല്ലോ നഗർത്താവിയ ആ മാധുര്യം, നഷ്ടപ്പെട്ടു പോയല്ലോ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിരുന്ന സന്തോഷം, നഷ്ടപ്പെട്ടു പോയല്ലോ. സ്നേഹിതരെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായ സമാധാനം ഉണ്ടോ ഇന്ന്? ആർക്കുണ്ട് സമാധാനം? ആർക്കുണ്ടൊരു സ്വസ്ഥത? മനസ്സ് വിങ്ങുകയല്ലേ? ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോ കാര്യങ്ങൾ മനസ്സിങ്ങനെ വിങ്ങി പൊട്ടുകയല്ലേ? മനസ്സ് വിഷമിച്ച് നീറിപ്പോകുകയല്ലേ? അല്ലേ, നിങ്ങൾ ഓരോരോ പ്രശ്നങ്ങളിൽ ലോകത്തിൻ്റെ കാര്യങ്ങളാകാം, മനസ്സ് പൊകഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? മനസ്സ് വേദനിച്ച് പൊളയുകയല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം ഇന്ന് ടെൻഷനെന്നോ സ്ട്രൈഫെന്നോ സ്ട്രെസ്സെന്നോ വാക്കുകൾ എന്തുവാകട്ടെ, ഇന്ന് അനേകരെ ഈ പിരിമുറുക്കത്തിൽപ്പെട്ട് ഒലയുകയല്ലേ? എന്താണ് അതിൻ്റെ പോകും വഴി? നിങ്ങൾ ചിന്തിക്കൂ, എന്താണ് അതിൻ്റെ പോകും വഴി? ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ കലേശങ്ങൾ മുഴുവൻ മാറുമെന്ന് ഞാൻ പറയുകയില്ല. ഒറ്റ ദിവസം കൊണ്ട് കടം മുഴുവൻ മാറുമെന്ന് ഞാൻ പറയുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ രോഗം ഇപ്പോൾ തന്നെ മാറുമെന്ന് ഞാൻ പറയുകയില്ല. ദൈവത്തിന് സ്തോത്രം.
എന്നാൽ ഒന്നെനിക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ തിരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടാൽ, യേശു ക്രിസ്തുവിൻ്റെ തിരക്തത്താൽ കഴുകപ്പെട്ടാൽ നിൻ്റെ കാര്യം യേശുവിൻ്റെ കാര്യമായി മാറും. നിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം യേശുവിൻ്റെ കാര്യമായി മാറും. നിൻ്റെ മോളുടെ വിവാഹം യേശുവിൻ്റെ കാര്യമായി മാറും. നിൻ്റെ മോൻ്റെ വിവാഹം യേശുവിൻ്റെ കാര്യമായി മാറും. നിൻ്റെ മക്കളുടെ ജോലി യേശുവിൻ്റെ കാര്യമായി മാറും. നിൻ്റെ വീടുപണി യേശുവിൻ്റെ കാര്യമായി മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാര്യം യേശുവിൻ്റേതായി മാറണം. ഇന്ന് യേശുവിനെ നിങ്ങൾ തൊടാൻ പറ്റുന്നില്ല, യേശുവിനെ നിങ്ങളെ തൊടാൻ പറ്റുന്നില്ല. നിങ്ങൾ തൊടാൻ കൈ നീട്ടുമ്പോൾ അവിടെ അവകാശം പറഞ്ഞ് പിശാച് നിൽക്കുകയാണ്. അവകാശം പറഞ്ഞ് പിശാച് നിൽക്കുന്നു. ഇവൻ എൻ്റെ വകയാണ്, ഇവൾ എൻ്റെ വകയാണെന്ന് പറഞ്ഞ് പിശാച് നിൽക്കുന്നു. നീ ഇവളെ തുടരുത്, ഇവനെ തുടരുതെന്നാണ് പിശാച് പറയുന്നത്. ദൈവം വേദനയോട് നോക്കി നിൽക്കുന്നു. കർത്താവിന് ബലാൽക്കാരണമെന്ന് തൊടാൻ പറ്റുകയില്ല, ബലാൽക്കാരണവും തൊടാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ നിങ്ങളുടെ ഒരാളുടെ വീട്ടിൽ വന്നു, നിങ്ങളുടെ ഒരാളുടെ വീട്ടിൽ. ഉദാഹരണമാണ്. ഞാൻ വന്നപ്പോൾ ഞാൻ അകത്തേക്ക് കടന്നില്ല. നിങ്ങൾ വരാന്തയിൽ എനിക്കൊരു സീറ്റ് തന്നു, ഞാനവിടെ ഇരുന്നു. ഇതിൽ കഴിഞ്ഞപ്പോൾ ആരോ അകത്ത് സംസാരിക്കുന്ന പോലെ തോന്നു. ഞാൻ ചോദിച്ചു, ആരാ അത്? ഇപ്പോൾ ഉടമസ്ഥൻ, വീട്ടുടമസ്ഥൻ പറഞ്ഞു അത് ഇന്നയാളാണ്. ഉടനെ ഞാൻ പറഞ്ഞു, വീട്ടുടമസ്ഥനെ ഞാൻ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, അയ്യോ ആളെ ഇരുത്തണ്ട, ആ ആളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്നതിനല്ല. എനിക്കറിയാം, ഈ ആളെ നല്ല പരിചയമുണ്ട്, അടുപ്പിക്കാൻ കൊള്ളാവുന്നതിനല്ല. അവൻ വേഗം പറഞ്ഞു വിട്. ഇയാൾ അകത്തേക്ക് പോയി, തിരിച്ചു വന്നു. ഈ വന്ന അവിടെ അകത്തിരുന്ന് സംസാരിക്കുന്ന ആൾ ഇറങ്ങി പോകുന്നില്ല. ഞാൻ പിന്നെ പറഞ്ഞു, അയ്യോ പറഞ്ഞു പറഞ്ഞു വിടാത്തത് എന്താണ്? നിങ്ങളുടെ കുടുംബം കുളങ്കവരാൻ വന്നവനാണ്, നിങ്ങൾ നശിപ്പിക്കും, നിങ്ങളുടെ കുടുംബം നശിപ്പിക്കും. അവനെ വേഗം ഇറക്കി വിട്, അവൻ അപകടകാരിയാണ്, അവൻ ദുഷ്ടനാണ്, എനിക്കറിയാം, അവൻ വഞ്ചകനാണ്, അനേകം കുടുംബങ്ങൾ നശിപ്പിച്ചവനാണ്, അവനെ വേഗം ഇറക്കി വിട്. നിങ്ങൾ പിന്നെയും അകത്ത് പോയി എന്തോ ഒന്ന് നിന്ന് കുറച്ച് ചിലപ്പോൾ നിന്നിട്ട് എന്തോ പറഞ്ഞതുപോലെ തോന്നി, പിന്നെയും പുറത്ത് വന്നു, അയാൾ ഇറങ്ങിപ്പോയില്ല. എനിക്ക് നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്തിയാണ് നിങ്ങൾ പറഞ്ഞു വിടാത്തത്? ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെന്താ ആൾ പറഞ്ഞു വിടാത്തത്? അപകടകാരിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ വെറുതെ പറയുമോ? വേഗം അവൻ പറഞ്ഞുവിട്. നിങ്ങൾ പിന്നെയും മടിച്ച് നിൽക്കുകയാണ്. ഉടനെ ഞാൻ അകത്തേക്ക് ചെന്നു, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അകത്തേക്ക് ചെന്നു. അപ്പോൾ അയാളവിടെ ഇരിക്കുക, ഒരു കൊസുമില്ലാതെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളെന്തിനാ അവിടെ ഇരിക്കുന്നത് ചോദിച്ചു. ഉടനെ അയാൾ ഈ ഉടമസ്ഥൻ്റെ നേരെ മുഖത്തേക്ക് നോക്കുക, ഉടമസ്ഥൻ്റെ മുഖത്തേക്ക്. ഉടമസ്ഥനൊരു കൊസലും ഇല്ല. ഉടമസ്ഥൻ എന്തെങ്കിലും പറയുന്നുണ്ടെന്നാണ് അവർ നോക്കുന്നത്. ഞാനും ഉടമസ്ഥൻ്റെ നേരെ നോക്കി. ഉടമസ്ഥൻ, വീട്ടുടമസ്ഥൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ എനിക്ക് ഈ വീട്ടുടമസ്ഥനോടുള്ള സ്നേഹം കൊണ്ട്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഇയാളുടെ കയ്യിൽ കയറി പിടിച്ചു, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. ഒത്തായിപ്പോയി. അവൻ തിരിച്ചെന്നെ അടിച്ചു. കാരണം ഉടമസ്ഥൻ അവൻ്റെ പക്ഷത്ത് തന്നെയാണ്. ഇവനെ ഇറക്കിവിടണമെന്ന് ഉടമസ്ഥനില്ല, ഉടമസ്ഥൻ അവനെ ഇറക്കിവിടാൻ മനസ്സില്ല. ഞാൻ കയറി ഇറക്കിവിടാൻ പോയാൽ ഞാൻ അടികൊള്ളും. നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് അനേക സുവിശേഷകന്മാർ ഇങ്ങനെയാണ് പിശാചുകൾ ഇറക്കുന്നത്. അതൊന്നുമല്ല പിശാചുകൾ ഇറക്കുന്ന വഴി. ആത്മീയമായി നിൽക്കണം, ആത്മീയമായി ഉപദേശിക്കണം, വചനം കൊടുക്കണം. വചനം കൊടുത്ത് ആ ഉടമസ്ഥൻ മാനസാന്തരപ്പെടണം. ഇവൻ അപകടകാരിയാണെന്ന് ഉടമസ്ഥൻ തന്നെ തിരിച്ചറിയണം. ഇവനെ ഇറക്കിവിട്ടില്ലെങ്കിൽ എനിക്ക് നാശമാണെന്ന് ഉടമസ്ഥൻ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം പേരും ഈ ദുഷ്ടപിശാചിനെ ഇറക്കിവിടാൻ മടിച്ചു നിൽക്കുകയാണ്. അവനകത്തിരിക്കുകയാണ്, പറഞ്ഞു വിടുന്നില്ല. അവന് ഈ ഉടമസ്ഥൻ്റെ മുഖത്തേക്കാണ് അവൻ നോക്കുന്നത്. ഉടമസ്ഥൻ പറഞ്ഞു വിടുന്നില്ല, പിന്നെ അവനെങ്ങനെ ഇറങ്ങിപ്പോകും? ഇന്ന് നിങ്ങൾ അനേകം പേര് പിശാചിന് ഇടം കൊടുത്തിരിക്കുകയാണ്. സാത്താനിടം കൊടുക്കരുത്, പിശാചിനിടം കൊടുക്കരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, റെസിസ്റ്റ് എഗൻസ്റ്റ് ദ ഡെവിൾ, ഹി വിൽ ഫ്രീ ഫ്രം യു. റെസിസ്റ്റ് എഗൻസ്റ്റ് ദ ഡെവിൾ, ഹി വിൽ ഫ്ലീ ഫ്രം യു. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനോട് എതിർത്ത് നിൽക്കണം. പിശാചിന് അവകാശമുള്ള ഒന്നും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കരുത്, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കരുത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത്. പിശാചിന് അവകാശമുള്ളത് ഒന്നും, യാതൊന്നും, ഒരു ചെറിയ വസ്തു പോലും പിശാചിന് അവകാശമുള്ളത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കരുത്. എല്ലാം പറിച്ചെറിഞ്ഞുകൊള്ളുക. ദുഷ്ടപിശാചിനെ നിങ്ങൾ തന്നെ മാറ്റിക്കൊള്ളണം. അതുകൊണ്ടാണ് സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് മാമോദിസ ഏറ്റു പറയുന്നത്. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഉപേക്ഷിച്ച് മിശിഹായെ സ്വീകരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, അങ്ങനെ സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് ഈ ശിശുവിന് വേണ്ടി തലവട്ടപ്പനോ തലവട്ടമ്മയോ ഏറ്റു പറയുമ്പോഴാണ് പട്ടക്കാരൻ സാത്താനെ ഫൽസിക്കുന്നത്. ദുഷ്ടപിശാചെ, ഇവൻ ദൈവത്തിൽ സൃഷ്ടിയാകുന്നു, ഇവനെ വിട്ടു പോകുക.
നിങ്ങൾ മാമോസായിൽ നിങ്ങൾ കാണാം. ദുഷ്ടപിശാജെ, ഇവൻ ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയാണ്, ഈ സൃഷ്ടിയെ വിട്ടുപോക. ഞാൻ നിന്നോട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, നീ ഈ ദൈവസൃഷ്ടിയെ വിട്ടുപോക. ഇവൻ ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയാകുന്നു, ദൈവം വളർത്തിക്കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ പൈതലാകുന്നു. ഈ മനുഷ്യ സൃഷ്ടിയെ നീ വിട്ടുപോക, നിനക്ക് ഇതിന്മേൽ അവകാശമില്ല. പട്ടക്കാരൻ ഈ പൈശാചികനെ ശാസിച്ച് പുറത്താക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കൃത്യമായി എല്ലാം എല്ലാം പിതാക്കന്മാർ അറിഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. സാത്താൻ ഞാൻ ഉപേക്ഷിക്കണം. എൻ്റെ ജീവിതത്തിൽ പിശാചുണ്ടെങ്കിൽ അവന് ഞാൻ ഉപേക്ഷിക്കണം. എൻ്റെ ജീവിതത്തിൽ പിശാച് അവകാശം പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഉപേക്ഷിക്കണം, പിശാചിനെ ഉപേക്ഷിക്കണം. എൻ്റെ ജീവിതത്തിൽ മനസ്സെറിഞ്ഞൊരു പാപം ഉണ്ടായിരിക്കരുത്, തിന്മയുടെ കണിക പോലും ഉണ്ടായിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ലോകം എന്ത് പറഞ്ഞുകൊള്ളട്ടെ, സാരമില്ല. ലോകം കുറ്റം പറഞ്ഞുകൊള്ളട്ടെ, സാരമില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, കർത്താവായ യേശു ക്രിസ്തു ഐഹ്യ ജീവിതകാലത്ത് 3.5 കൊല്ലമാണ് പരിശുശ്രൂഷ ചെയ്തത്. അന്ന് കർത്താവ് എന്തെങ്കിലും നന്മയല്ലാതെ ചെയ്തിട്ടുണ്ടോ? നന്മ മാത്രം ചെയ്തു, നന്മ മാത്രം. എന്നിട്ട് എന്തിനാണ് ഈ കർത്താവിനെ ക്രൂശിച്ചത്? യേശു ക്രിസ്തു മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിച്ചു, എന്തിന് കർത്താവിനെ ക്രൂശിച്ചു? ഉയർത്തെഴുന്നേറ്റ് ലാസറിനെ പോലും കൊല്ലണമെന്നവർ തീരുമാനിച്ചു. എന്തിന്? പാവൊരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് കൊല്ലണം എന്തിന്? പ്രിയപ്പെട്ടവരെ, മാത്രമല്ല യേശു ക്രിസ്തു നന്മ മാത്രം സുവിശേഷിച്ചുകൊണ്ട് സഞ്ചരിച്ചു. 200 മൈൽ ചുറ്റളവിനുള്ളിൽ കർത്താവ് സഞ്ചരിച്ചു. കർത്താവ് നന്മ മാത്രം പറഞ്ഞു. കർത്താവ് പറയാത്തത് അവരെ കർത്താവിനെതിരായി സാക്ഷ്യം പറഞ്ഞു. കൈസർക്ക് കരം കൊടുക്കണ്ടായെന്ന് ഞാൻ പറഞ്ഞു എന്ന് അവർ പറഞ്ഞു. അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടില്ല. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുപ്പിനെന്നേ പറഞ്ഞുള്ളൂ. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. പക്ഷേ അവരത് അല്പം വളച്ചൊടിച്ചു. കൈസർക്ക് കരം കൊടുക്കണ്ട എന്ന് കർത്താവ് പറഞ്ഞു എന്നാക്കി. ദൈവത്തിന് സ്തോത്രം. ആരായി ചെയ്തത്? കർത്താവിനെതിരായിട്ട് വട്ടം കൂടിയത് ആരാണ്? അന്നത്തെ പള്ളിമതം, അന്നത്തെ യഹൂദന്മാർ, യഹൂദമത മേധാവികൾ, അന്നത്തെ മഹാപുരോഹിതന്മാർ, അന്നത്തെ കയ്യഫാവും തഹന്നായും, അവരെല്ലാം കർത്താവിനെതിരായി കൂട്ടം കൂടി. അവനെ തൂക്കുക തൂക്കുക എന്ന് ഒരൊട്ട ഹസിച്ചു. അന്ന് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ബർബാസിന് മതി, യേശുവിനെ ക്രൂശിക്കുക. ബർബാസ്, കൊള്ളക്കാരനും കൊലപാതകയും ദുഷ്ടനുമായ കവർച്ചക്കാരനായ ബർബാസിന് ഞങ്ങൾക്ക് മതി. അവർക്ക് ചേർന്നത് ബർബാസാണ്, അവർക്ക് ചേർന്നത് കൊള്ളക്കാരനാണ്, അവർക്ക് ചേർന്നത് മദ്യപാനിയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവനെ ഞങ്ങൾക്ക് മതിയെന്ന് അവർ പറഞ്ഞു. എന്നിട്ടോ യേശുവിനെ ക്രൂശിക്കുക, യേശുവിനെ ചേക്കരുത്. പ്രിയപ്പെട്ടവരെ, നന്മയുടെ ശത്രുക്കൾ ഇന്നുമുണ്ട്, വെളിച്ചത്തിൻ്റെ ശത്രുക്കൾ ഇന്നുമുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾക്ക് ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. നഗർത്താവെ, ഞാൻ സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ സാത്താൻ അവകാശമുള്ളതൊന്നും ഉണ്ടായിരിക്കുകയില്ല. കർത്താവെ, എൻ്റെ ഹൃദയത്തിൽ പിശാചിന് അവകാശമുള്ളതൊന്നും ഉണ്ടായിരിക്കുകയില്ല. ഒരു ചിന്തയുടെ കണിക പോലും ഇല്ല. മനസ്സറിഞ്ഞ് ഒരു വൈരാഗ്യത്തിൻ്റെ കണിക പോലും, കർത്താവെ, ഒരു മുൻവിധിയുടെ കണിക പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയില്ല. എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹിക്കും. യേശുവിൻ്റെ ഭാവത്തോടെ ഞാൻ നിൽക്കും. തീരുമാനിക്കാൻ പറ്റുകയില്ല നിങ്ങൾക്ക്? ദൈവത്തോട് വാക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ദൈവത്തിന് സ്തോത്രം. വിശുദ്ധി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈവശിഖയായി തീരട്ടെ. ഒരിക്കലും ഞാൻ കോപിക്കുകയില്ല. തീരുമാനിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരിക്കലും ഞാൻ വേറൊരാളുടെ ഹൃദയത്തിൽ നൊമ്പരപ്പെടുന്ന വാക്കുകൾ പറയുകയില്ല. തീരുമാനിക്കാൻ പറ്റുമോ? എൻ്റെ ഭാര്യയുടെ ഹൃദയത്തെ മുറിപ്പെടുന്ന വാക്കുകൾ ഞാൻ പറയുകയില്ല. എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തെ വ്രണപ്പെടുത്തുന്ന വാക്കുകൾ ഞാൻ പറയുകയില്ല. ഇല്ല, ഒരിക്കലുമില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ആക്ഷേപിക്കുന്ന വാക്കുകൾ ഞാൻ പറയുകയില്ല. അവരെ തരം തഴുത്തുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുകയില്ല. എൻ്റെ മാതാപിതാക്കളെ ഞാൻ ബഹുമാനിക്കും. സാത്താനെ അന്വേഷിക്കുന്ന വിഷയമായി ഞാൻ സ്വീകരിക്കുന്നു. സ്തോത്രം. തീരുമാനിക്കാം, നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കുടുംബം സ്വർഗമായി തീരും. ഇന്ന് വീടുണ്ടാക്കാം, പക്ഷേ കുടുംബം മെനയാൻ പ്രയാസമാണ്. കുടുംബം മെനയാൻ പ്രയാസമാണ്. വീടുകളുണ്ടാക്കാം, കുടുംബം മെനയുക പ്രയാസമാണ്. എന്താ പറഞ്ഞത്? വീടുകളുണ്ടാക്കാം, കുടുംബം ഉണ്ടാക്കാൻ എളുപ്പമല്ല. വീടുകളുണ്ടാക്കാം, വീടുകൾ പണിയാം, പക്ഷെ കുടുംബം ഉണ്ടാവുകയില്ല. കുടുംബം ഉണ്ടാവണമെങ്കിൽ കൂടുമ്പോൾ ഇമ്പം വേണം. കൂടുമ്പോൾ ഇമ്പം വേണം, ഐക്യം വേണം. വീട്ടിൽ ഐക്യം വേണം. ഇന്ന് എത്ര വീടുകളിൽ ഐക്യമുണ്ട് നിങ്ങൾ ചിന്തിക്കൂ. വീടുകളിൽ ഐക്യമുണ്ടോ? സ്നേഹമുണ്ടോ? പിശാച് അവിടെ അവൻ കളിച്ച് തിരിച്ച് നിൽക്കുകയല്ലേ? ഭാര്യയും ഭർത്താവും കൂടി കടിപിടി കൂടുമ്പോൾ പിശാച് കളിച്ച് രസിക്കുകയാണ്, അവൻ സന്തോഷമാണ്. ഭാര്യയും ഭർത്താവും കൂടി ഉള്ളിൽ നീരസപ്പെട്ടിരിക്കുമ്പോൾ പിശാചിന് രസമാണ്. ഭാര്യയും ഭർത്താവും കൂടി ഉള്ളിൽ നീരസവും കയ്പും ഇഷ്ടക്കുറവും മുഷ്ടിലുമായി മുഖം വാടിയിരിക്കുമ്പോൾ, പരസ്പരം മിണ്ടാട്ടമില്ലാതിരിക്കുമ്പോൾ, ഒരു കിടക്കയിൽ നിന്ന് മാറി വേറെ കിടക്ക വിരിച്ച് കിടക്കുമ്പോൾ പിശാചിന് സന്തോഷം. അവൻ രസിക്കുകയാണ്, കൈകൊട്ടിച്ചിരിക്കുകയാണ്. ആ മുറിക്കകത്ത് മുഴുവൻ പിശാചുക്കളാണ്. ഇതാരെങ്കിലും അറിയുന്നുണ്ടോ? പിശാചുക്കൾ വിളയാടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈയിടെ റാഗിങ്ങിനെ കുറിച്ച് പത്രത്തിൽ വായിക്കുന്നല്ലോ. പിശാചുക്കൾ പാവ നിസ്സഹായരായ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ
പിശാചുക്കളെ ഉദ്രവിക്കുന്നു. മനുഷ്യരെ കൊണ്ടല്ലേ ഉദ്രവിക്കുന്നത്, പിശാചുക്കൾ എന്നും മനുഷ്യരെ ഉപയോഗിക്കുന്നു, ദൈവവും മനുഷ്യനെ ഉപയോഗിക്കുന്നു. പിശാച് ഉപയോഗിക്കാനുള്ള ഒരു പാത്രമാകുമോ ഞാൻ, അതോ ദൈവം ഉപയോഗിക്കുന്ന പാത്രമാകുമോ ഞാൻ, അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. പിശാചിന് എന്നെ ഉപയോഗിക്കാൻ ഞാൻ വിട്ടുകൊടുക്കുമോ, ഞാനാണ് തീരുമാനിക്കേണ്ടത്. ദൈവത്തിനെ എന്നെ ഉപയോഗിക്കാൻ ഞാൻ വിട്ടുകൊടുക്കുമോ, ഞാനാണ് തീരുമാനിക്കേണ്ടത്, വേറെ ആരുമല്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം. കർത്താവേ, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പിശാചിനിടം കൊടുക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. തീരുമാനിക്കാം. ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഒരു നല്ലൊരു കൂട്ടായ്മയുണ്ടായിരുന്നു ആ ഇടവകയിൽ, ആ പള്ളിയിൽ നല്ലൊരു കൂട്ടായ്മയുണ്ടായിരുന്നു. കൂട്ടായ്മയിൽ നല്ല ഉത്സാഹമുള്ള, നല്ല ആത്മീയ വീര്യമുള്ള ദൈവമക്കളുണ്ടായിരുന്നു, പ്രാർത്ഥനാശീലമുള്ള ദൈവമക്കളുണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രാർത്ഥനയിൽ തീ കത്തുന്ന അനുഭവമുള്ള ദൈവമക്കളുണ്ടായിരുന്നു. അതൊരു ഭാഗ്യമാണ്. ഒരു ദേശത്ത് അങ്ങനെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. അന്ന് അതിലൊരാൾക്ക് എന്തുകൊണ്ടാണ് നിറഞ്ഞുകൂടാ, അദ്ദേഹത്തിന് എന്തോ ഒരു മടുപ്പ്, കൂട്ടായ്മയിൽ വരാതായി, കൂട്ടായ്മയിൽ വരാതായി. കാര്യം കേട്ടിട്ടുണ്ട്, കൂട്ടായ്മ നടന്നാൽ ആത്മാവിൻ്റെ വീര്യം നഷ്ടപ്പെടും, വചനം കേൾക്കാൻ വരുന്ന മുടക്കരുത്, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് നിറഞ്ഞുകൂടാ, അവരിൽ ആരോടോ ഒരു ഭിന്നത തോന്നുകയോ എന്തോ ഒരു ഇഷ്ടക്കുറവ് തോന്നിയിട്ടായിരിക്കും എന്താണ് നിറഞ്ഞുകൂടാ, അയാൾക്ക് കൂട്ടായ്മയിൽ വരെ ഇപ്പോൾ തോന്നുന്നില്ല. ഭാര്യ നിർബന്ധിക്കും, വരില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ വൈകി ഇരുന്നാലോ, വരണ്ടേ കൂട്ടായ്മയിൽ വാ, വചനം കേൾക്ക്, വചനം കേൾക്കുമ്പോൾ ജീവൻ നല്ല ചൈതന്യം കിട്ടും. അദ്ദേഹം ഒന്നും മിണ്ടില്ല, ഒന്നും പറയില്ല, പക്ഷെ വരില്ല. ഭാര്യ എന്ന് അവിടുത്തെ ആ കൂട്ടായ്മ നടത്തുന്ന വ്യക്തിയോട് പറഞ്ഞു, ഇതെങ്ങനെയൊരു എൻ്റെ ഭർത്താവിനിപ്പോഴൊരു പിന്മാറ്റമാണ്. എന്താ നടന്നുകൂടാ, പിന്മാറ്റമാണ്. അദ്ദേഹത്തിന് ഇപ്പോഴൊരു താല്പര്യമില്ല, കൂട്ടായ്മ വരാൻ താല്പര്യമില്ല. ഞാൻ നിർബന്ധിക്കാറുണ്ട്, ഞാൻ കരഞ്ഞു പറയാറുണ്ട്, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാറുമുണ്ട്, പക്ഷേ അദ്ദേഹം വരുന്നില്ല. ഈ കൂട്ടായ്മ നടത്തുന്ന ദൈവ ഇതൽ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ഒരു തണുപ്പുള്ള രാജ്യമാണ്, തണുപ്പ് രാജ്യം. അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നെരിപ്പോട്ടിൽ തീ കല്ലിലിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുക, മുറിക്കകത്ത് ചൂട് കിട്ടാനായിട്ട്. പുറത്ത് നല്ല മഞ്ഞ്, നല്ല തണുപ്പുള്ള ദേശമാണത്. നെരിപ്പോട്ടിലിട്ട് തീയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത് കരിക്കട്ടകളിലിട്ട് എടുത്തിട്ട് തീ കൂടുതൽ കൂടുതൽ കത്തിക്കാനായിട്ട് അവിടെ ഒരു കൊടിലും വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം അവിടെ ഒന്ന് കസേരയിലിരുന്നു. അപ്പോൾ വീട്ടുടമസ്ഥനും നേരെ എതിരെയിരുന്നു. ഭാര്യ അപ്പുറത്ത് വേറൊരു ഭാഗത്ത് ഭാര്യയായിരുന്നു. ഈ ദൈവദാസൻ, ആ കൂട്ടായ്മ നടത്തുന്ന ദൈവ ഇതിൽ, അദ്ദേഹം കുറച്ചു നേരം ഇരുന്ന് കഴിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം അതിൽ നിന്ന് ഒരു തീക്കനല് ഈ കൊടിയിൽ കൊണ്ടും എടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന് മാറ്റി വെച്ചു, പിന്നെയും കൊടിയിൽ താഴെ വെച്ചു. അദ്ദേഹം പോയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞു, ആരും ഒന്നും മിണ്ടുന്നില്ല, എല്ലാം കാണുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മാറ്റിവെച്ച തീക്കട്ട കരിക്കട്ടയായി. തീയിൽ നിന്ന് മാറ്റിവെച്ചപ്പോൾ കരിക്കട്ടയായി. അപ്പോൾ ഈ ദൈവദാസൻ പിന്നെയും ചെന്ന് കോട്ടിൽ കൊണ്ട് ആ കരിക്കട്ടയെടുത്ത് തെരിപ്പോട്ടിൽ വെച്ചു, അത് വീണ്ടും കത്തി. കരിക്കട്ടയായി പോയിരുന്നു, അതെടുത്ത് തീ കൂട്ടത്തിലേക്ക്, തീ കനലിലേക്ക് വെച്ചു, അത് കത്തി. ഒന്നും വേണ്ടിയില്ല. ഉടനെ ഈ വീട്ടുടമസൻ എഴുന്നേറ്റു, ചെന്ന് ആ ദൈവദാസൻ്റെ അടുക്കൽ കൊയ്യ് ഒപ്പിക്കൊണ്ട് പറഞ്ഞു, ഇനി ഞാൻ കൂട്ടായ്മയ്ക്ക് വന്നോളാം, ഇനി ഞാൻ മുടങ്ങുകയില്ല, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഞാൻ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോയി, ഞാൻ വചനം കേൾക്കാൻ മടിച്ചുപോയി, എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ വന്നോളാം. വേറെ ഒന്നും പറഞ്ഞില്ല, അദ്ദേഹം നിന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു, അവിടെ നിറങ്ങിപ്പോയി. ഇതൊരു സംഭവ കഥയാണ്. അനേകരെ കൂട്ടായ്മ വിട്ട് പോകുമ്പോൾ തനിയെ കെട്ടുപോകും, കരിക്കട്ടയാവും. തീക്കനലിൻ്റെ കൂട്ടത്തിൽ വന്നിരുന്നാൽ കരിക്കട്ട പോലും തീക്കട്ടയായിക്കൊള്ളും. തീക്കനൽ കൂടിയിരിക്കുന്നിടത്ത് വന്നിരുന്നാൽ കരിക്കട്ട പോലും തീക്കട്ടയായി മാറും. എന്നാൽ മാറിയിരുന്നാലോ തീക്കട്ട കരിക്കട്ടയായി മാറും. കൂട്ടായ്മയുടെ ബലം അതാണ്. ആത്മാവിൽ നിൽക്കുന്ന ദൈവവേദങ്ങളുടെ ശക്തി അതാണ്. ആത്മാവിൽ നാം മുന്നോട്ട് വരണം, ആത്മാവിൽ ശക്തിപ്പെടണം. ഒരിക്കലും വചനം മുടക്കരുത്, ഒരിക്കലും വചന ശുശ്രൂഷകൾ മുടക്കരുത്, വചനം മുടക്കരുത്, വേദപുസ്തകം വായിക്കുന്നത് മുടക്കരുത്, വചന ശുശ്രൂഷകൾ മുടക്കരുത്, പ്രാർത്ഥനകൾ മുടക്കരുത്, നിങ്ങൾ തനിയെ ഇരുന്നുള്ള ധ്യാനങ്ങൾ മുടക്കരുത്. ജീവിതത്തിൽ നിഷ്ഠ നിങ്ങൾ പാലിക്കണം. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം. എപ്പോഴും കർത്താവിൻ്റെ തിരക്തി നിങ്ങൾ വന്ന് പൊതിയും നിങ്ങൾക്ക് അനുഭവിക്കാം. തിരക്തത്തിൻ്റെ ആ കവറിങ് നിങ്ങൾക്ക് ലഭിക്കും, തിരക്തത്തിൻ്റെ ആ ആവരണം നിങ്ങൾക്ക് ലഭിക്കും. എന്തൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ അത്, എന്തൊരു ഭാഗ്യം തിരക്തത്തിൻ്റെ ആവരണം ലഭിക്കുക.
തിരക്ത് നിങ്ങളെ കഴുകിയെടുക്കുക, തിരക്ത് നിങ്ങളെ ശുദ്ധീകരിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണമോ ഈ ശുദ്ധീകരണം? ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ തീക്കനൽ നിങ്ങളെ തൊടുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്വർഗത്തിന് തീക്കനലാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾ തൊടുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വാസ്തവമായി ആഗ്രഹിക്കുന്നുണ്ടോ, കർത്താവ് ആ തീക്കനൽ എന്നെ ഒന്ന് തൊട്ടിരുന്നെങ്കിൽ, ആ തീക്കനലിനെ തൊട്ടിരുന്നെങ്കിൽ എൻ്റെ രോഗാണുക്കൾ കത്തിപ്പോകുമായിരുന്നല്ലോ, ആ തീക്കനലിനെ ഒന്ന് എന്നെ തൊട്ടിരുന്നെങ്കിൽ എൻ്റെ കർത്താവ് എൻ്റെ ബന്ധനം കഴിഞ്ഞു പോകുമായിരുന്നല്ലോ, കത്തിപ്പോകുമായിരുന്നല്ലോ, ആ തീക്കനലിനെ തൊട്ടിരുന്നെങ്കിൽ എൻ്റെ കർത്താവ് ഭൂതബാധകൾ വിട്ടുപോകുമായിരുന്നല്ലോ, ആ തീക്കനലിനെ തൊട്ടിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ എൻ്റെ ആകുലങ്ങളും അവലാധികളും മാറിപ്പോകുമായിരുന്നല്ലോ. ഇപ്പോൾ നാഥ സ്വർഗത്തിൻ്റെ തീക്കനലിനെ തൊടണമേ, സ്വർഗത്തെ തീക്കട്ടയാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ മേലും തൊടണമേ, പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ലഭിക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. യേശുനാഥ അതിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേൽ വയ്ക്കണമേ, ആണിപ്പാടുള്ള കരം കർത്താവേ എൻ്റെ തലമേൽ വെച്ചതിനെ അനുഗ്രഹിക്കണമേ, ആ തിരക്തതലിനെ ശുദ്ധീകരിക്കണമേ. ഇന്നു മുതൽ നാഥ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും, ഇനി ഞാൻ പിന്മാറത്തിലേക്ക് പോവുകയില്ല. ഞാനിതാ വരുന്നു കർത്താവേ, ഞാനിതാ വരുന്നു, ഞാൻ യഥാസ്ഥാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കർത്താവേ തൃക്കരം നീട്ടി എന്നെ ചേർത്തണയ്ക്കണമേ, എന്നെ സ്വീകരിക്കണമേ, എൻ്റെ പാപങ്ങൾ ഓർക്കരുതേ, എൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കണമേ, ഒരു പുതിയ ജീവിതം നയിപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ, ആമീൻ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർവിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാത്രി 8:30, ഉച്ചയ്ക്ക് 1:30, രാവിലെ 5:30.